ഇന്നൊരു അടിപൊളി മിക്സ്ഡ് അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് ഞാനിവിടെ ബീട്രൂട്ട്, അതുപോലെ ക്യാരറ്റ്, കറുമത്തിക്കായ, അങ്ങനെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി എടുക്കുക കേട്ടോ. കറുമത്തിക്കായ എന്ന് പറയുമ്പോൾ പല നാട്ടിലും പല പേരാണ് കേട്ടോ പറയുന്നത്. കൊപ്പങ്ങ, കർമൂസ്, നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിനും ചതച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മാറ്റി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എരിവ് കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള എരിവ് ചേർക്കുക കേട്ടോ. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ശർക്കര അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിരിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, കർമൂസ്, ഈ മൂന്നായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വരെ ആ ഒരു തീര് ചെറു തീര് വേവിച്ചെടുക്കുക കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. എരിവൊക്കെ കുറച്ച് കുട്ടികൾ, വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. നല്ല സ്വീറ്റി അച്ചാറാണ്.